ഞങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവിന് സുഖമില്ലാണ്ട് ആളുടെ ഒരു 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആൾക്ക് പാൻഗ്രാസിൽ കല്ലായിട്ട് ഓപ്പറേഷന് വേണ്ടി ചെന്ന് ചോദിച്ചു. അവരെ കാല് പിടിച്ചു അഡ്മിനിസ്ട്രേറ്റർ. ആ മകളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു, അടി വിട്ടു. 10 പൈസ തരില്ല ഈ പാൻ കാർഡ് കൊണ്ടുവരാണ്ടെന്ന്. ഈ 10-70 വയസ്സായ ആളെയും കൊണ്ട് ഞാൻ പാൻ കാർഡ് എടുക്കാൻ പോണോ? എന്നാലും പോയി 3 പ്രാവശ്യം പാൻ കാർഡിന്. അപ്പോൾ പാൻ ഇയാളുടെ ആധാർ കാർഡിൽ കൊല്ലം മാത്രമേ ഉള്ളൂ, ഡേറ്റ് ഇല്ല. അപ്പോൾ ജനുവരിയിലേക്ക് ആക്കി നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. അതിലും കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾ മരിച്ചു. ഈ മൂത്ത മോള് നിൽക്കുന്നത് ഒരു കടയിലാണ്. അവിടുത്തെ ആളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത്. അയാൾക്ക് കൊടുക്കാണ്ട് 2 ലക്ഷം രൂപ. ക്ലാരയുടെ ഈ വാക്കുകളിലുണ്ട് കരുവന്നൂർ ഇരകളുടെ ഇന്നത്തെ ജീവിതം. വീട് വയ്ക്കാനായി സ്വരുക്കൂട്ടിയ 40 ലക്ഷം രൂപയാണ് ക്ലാരയുടെ സഹോദരൻ്റെ മകൻ ബാങ്കിലിട്ടത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നതോടെ ഒടുവിൽ വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ഇവിടെ നിന്ന് അധികം ദൂരെയല്ല ഔസേപ്പിൻ്റെയും ഫിലോമിനയുടെയും വീട്. ജീവിത സമ്പാദ്യമെല്ലാം കരുവന്നൂരിൽ പോയി. അടിയന്തര ആവശ്യത്തിന് ഓടിച്ചെന്നാൽ പോലും ഔദാര്യം പോലെ എന്തെങ്കിലും കിട്ടിയാലായി. ബില്ലും ഡോക്ടറതും എല്ലാം കാണിച്ചിട്ടാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇത്രേ കിട്ടിയുള്ളൂ, 20-25. അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ട ആവശ്യത്തിനല്ലേ നമ്മളിതൊക്കെ ചെയ്യണത്. ഈ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇല്ല, അതിനു വേണ്ടി പൈസയൊന്നുമില്ല ഇത്രയധികം ചെലവാക്കാനായിട്ട്. ജീവിത സായാഹ്നത്തിൽ ക്ലാരയ്ക്കും ഫിലോമിനയ്ക്കും ഔസേപ്പിനുമെല്ലാം ആവശ്യങ്ങൾ നിരവധിയുണ്ട്. കരുവന്നൂരിലെ കാശ് എന്ന് കിട്ടുമെന്നത് മാത്രമാണ് ഇവർക്കെല്ലാം സർക്കാരിനോട് ചോദിക്കാനുള്ളത്. ഒരു ചില്ലിക്കാശ് പോലും പോകില്ലെന്ന ഭംഗിവാക്കല്ല ഇവർക്ക് വേണ്ടത്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്. കരുവന്നൂരിൽ നിന്നും സുജി പട്ടാമിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.